വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ിന്ത്യയിലും മലയാളത്തിലും ഒരുപോലെ ആരാധകരുള്ള താരമാണ് നടൻ ബാല തമിഴ് സിനിമയിലൂടെ സിനിമയിൽ അരങ്ങേറ്റം കുറിച്ച താരം രണ്ടായിരത്തി ആറിൽ പുറത്തിറങ്ങിയ കളഭം എന്ന ചിത്രത്തിലൂടെയാണ് വെള്ളിത്തിരയിലെത്തിയത് നടന്റെ ആദ്യ ചിത്രം തന്നെ മലയാളത്തിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു പിന്നീട് നായകനായും വില്ലനായും നടൻ മലയാളത്തിൽ തിളങ്ങി നിൽക്കുകയായിരുന്നു സോഷ്യൽ മീഡിയയിൽ സിനിമാ കോളങ്ങളിലും ബാല ചർച്ചാ വിഷയമായി വിവാഹ മോചനത്തിനു ശേഷമാണ് നടൻ വാർത്തകളിൽ കൂടുതൽ ഇടം പിടിക്കാൻ തുടങ്ങിയത് നടന്റെ വിവാഹത്തെക്കുറിച്ചുള്ള വാർത്തകളിൽ നിരവധി തവണ സോഷ്യൽ മീഡിയയിൽ ഇടം പിടിച്ചിരുന്നു ഇതിനൊക്കെ മറുപടിയുമായി താരം എത്തിയിരുന്നു ഇപ്പോഴിതാ വീണ്ടും ബാലയുടെ വിവാഹത്തെക്കുറിച്ചുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയാണ് തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം പങ്കുവയ്ക്കവെയാണ് വിവാഹത്തെക്കുറിച്ചുള്ള വാർത്തയ്ക്ക് മറുപടി നൽകിയത് നടൻ ബാലയ്ക്ക് ഡോക്ടറേറ്റ് ലഭിച്ചിരിക്കുകയാണ് റോയൽ അമേരിക്കൻ യൂണിവേഴ്സിറ്റിയാണ് നടന് ഡോക്ടറേറ്റ് നൽകി ആദരിച്ചിരിക്കുന്നത് നടൻ ചെയ്യുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ മുൻനിർത്തിയാണ് റോയൽ അമേരിക്കൻ യൂണിവേഴ്സിറ്റി ഒരു ആദരം നൽകുന്നത് സൌത്ത് ഇന്ത്യയിൽ ഈ ആദരം കിട്ടുന്ന ആദ്യത്തെ സിനിമാ താരമാണ് ബാല നടൻ തന്നെയാണ് ഈ സന്തോഷ വിവരം എല്ലാവരോടും പങ്കുവച്ചത് എറണാകുളം പ്രസ് ക്ലബ്ബിൽ വെച്ച് നടത്തിയ പ്രസ്മീറ്റിലൂടെയാണ് താരം ഇക്കാര്യം താൻ മുൻകൈയെടുത്ത് നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ മുൻനിർത്തിയാണ് റോയൽ അമേരിക്കൻ യൂണിവേഴ്സിറ്റി തനിക്ക് ഹോണററി ഡോക്ടറേറ്റ് നൽകി ആദരിച്ചതെന്ന് താരം മാധ്യമങ്ങളോട് പറഞ്ഞു കൂടാതെ പത്തൊൻപതാം തീയതി കോട്ടയത്ത് വെച്ചാണ് ഈ ചടങ്ങ് നടക്കുന്നത് അമേരിക്കയിൽ വെച്ച് നടക്കേണ്ട ചടങ്ങായിരുന്നു പക്ഷേ കോവിഡ് പശ്ചാത്തലത്തിൽ ഔദ്യോഗിക രേഖകളടക്കം തനിക്ക് നേരിട്ടെത്തിച്ചു നൽകിയെന്നും അദ്ദേഹം വ്യക്തമാക്കി താരത്തിന്റെ വിവാഹത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്കും പ്രസ് പ്രസ്മീറ്റിൽ മറുപടി നൽകിയിരുന്നു അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങളെ അറിയിച്ചിട്ടേ ചെയ്യുകയുള്ളൂ എന്നും പേടിക്കേണ്ടത് ഞാനാണ് എന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിൽ വെച്ചായിരിക്കുമോ വിവാഹമെന്ന ഒരു മാധ്യമ പ്രവർത്തകന്റെ ചോദ്യം ബാല കേട്ടത് ആയിട്ടായിരിക്കുമോ വിവാഹമെന്നാണ് കേരളത്തിലാണെങ്കിലും പുറത്താണെങ്കിലും എവിടെ വെച്ചായാലും ആയിട്ടായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി